ഈ വാപ്പിജി ഒക്കെ ഉള്ള സമയത്ത് ഇപ്പൊ പറഞ്ഞ പോലെ വാപ്പിജി റിയൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ തുടക്കം മുതൽ തന്നെ സാമ്പത്തികമായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് മെച്ചപ്പെട്ട കുടുംബത്തിലായിരുന്നല്ലോ. അതെ അതെ. അല്ലെ? പക്ഷെ ഞാൻ ആ സമയത്ത് എൻ്റെ സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഞാനൊരു ബിസിനസ് ചെയ്തിരുന്നു. സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ സ്കൂളിൽ കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഞാൻ ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം ആ സമയത്ത് പിന്നെ ഗൾഫ് പോകാന്നുള്ള വലിയ സ്വപ്നമാണ്. പ്രത്യേകിച്ച് മലബാർകാർക്ക് എന്ന് വെച്ചിട്ടാണ് എല്ലാ വീടുകളിലും ആൾക്കാരുണ്ടാവുമല്ലോ ഗൾഫിൽ. അപ്പം പഠിക്കുന്ന കാലത്ത് തന്നെ വെച്ചാൽ എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് പോകാന്നുള്ളൊരു ഇതാണ്. അപ്പം ഞാനും ഗൾഫിലേക്ക് പോയിരുന്നു. ആ ഗൾഫ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എങ്ങനെയെങ്കിലും തിരിച്ച് വരണമെന്നുള്ളതായിരുന്നു. അപ്പം തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ നൈഫ് റോഡിലായിരുന്നു താമസിച്ചത്, ദുബായിൽ അറിയാലോ. അപ്പം അവിടെ ഇതിൻ്റെ മൊബൈലിൻ്റെ വലിയ ഹബ്ബാണ്. അതെ അതെ അതെ. അപ്പം അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഐഡിയ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിലേക്ക് വരിക, സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മളേതായ ഒരു സ്പേസ് കേരളത്തിലുണ്ടെന്നും തിരിച്ചു വരണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ദുബായ് പോയിട്ട് ബിസിനസ് ചെയ്യുമായിരുന്നു? അതോ ബിസിനസ് അല്ല, ഞാൻ അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തായിരുന്നു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. എൻ്റെ ബ്രദർ എന്നെ ഒരു കമ്പനിയിൽ കയറ്റി, അവൻ്റെ ബ്രദറിൻ്റെ കമ്പനിയിലല്ലാതെ അവിടെ ഒരു കമ്പനിയിൽ തന്നെ ചെയ്തു. അപ്പം ജോലിയുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പം നന്നായിട്ട് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നത് ഞാൻ 4 മാസത്തെ അവിടെ വർക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നത് 1998 4 മാസം കൊണ്ട് ഞാൻ അവിടെ കഷ്ടപ്പെട്ടത് എത്തുക. അപ്പൊ ആ സമയത്ത് ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ എത്തിയതിന് ശേഷം എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് ഒരുപാട് പഠിക്കാൻ പറ്റി എനിക്ക്. ആ പഠിത്തമാണ് ശരിക്കും ഈ മൊബൈൽ ഫീൽഡിലേക്കുള്ള. ഈ ദുബായിക്ക് പോകുമ്പം വാപ്പിച്ച് എന്താണ് പറഞ്ഞത്? പോകണമെന്ന് പറഞ്ഞ് നമ്മുടെ ഇഷ്ടപ്രകാരം പോയതാണോ? ഞാൻ എന്റെ ഇഷ്ടപ്രകാരം അതിലൊന്നും വാപ്പിച്ചിക്ക് സ്വന്തമായിട്ട് നമുക്കൊരു ഫ്രീഡം തരുന്നതാണ്. അപ്പം നമ്മളെല്ലാ സെലിബ്രിറ്റീസ് ആണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഇത് അന്ന് മുതൽ ഞാൻ 2006 തുടങ്ങിയ മുതൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്ക് എൻ്റെതായ ഒരു വിഷൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ആളുകളിലേക്ക് ഈ ബ്രാൻഡ് മീൻസ്, അന്നത്തെ കാലത്ത് ബ്രാൻഡിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ഇതൊന്നുമില്ല. ഒരു 10-ാമത്തെ ഷോറൂം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ അന്ന് മുതൽ പരസ്യങ്ങൾ ചെയ്യാൻ ഞാൻ തുടങ്ങിയിരുന്നു. റേഡിയോയിലായാലും ഇപ്പോൾ അന്ന് റെഡ് എഫ് എം ഒക്കെ ആയിരുന്നു. റെഡ് എഫ് എം 2007 റെഡ് എഫ് എം ക്ലബ്, പിന്നെ റേഡിയോ മാംഗോ. അപ്പോൾ അതേപോലെ പത്ര പരസ്യങ്ങൾ, ലീഫ്ലെറ്റ്സുകൾ, ഓട്ടോ ബ്രാൻഡിങ്, അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റിംഗ്. അത് ഇന്നും തുടർന്ന് പോകുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലോ പോകുന്നത്? അതെ അതെ. ആദ്യമായിട്ട് ഉപയോഗിച്ച ഫോൺ ഏതാണ്? എനിക്ക് തോന്നുന്നത് നോക്കിയ. നോക്കിയുടെ വലിയ ടൈപ്പ്? വലുതല്ല, ആ 7210 ആയ മോഡല്. അതാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഉപയോഗിക്കാത്ത ഫോണുണ്ടോ? അങ്ങനെയല്ല, ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫോണുകൾ ഇപ്പം വെച്ചു. കുറേ അൺബ്രാൻഡഡ് ആയത് ഇവിടെ കിട്ടാത്ത കുറേ ബ്രാൻഡുകൾ പുറത്തുണ്ടല്ലോ, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടല്ലേ. അപ്പം ഇതിനോട് ഒരു വലിയൊരു ക്രേസ് ഉള്ള ആളല്ല ഞാൻ. അപ്പം ഇത് ഉണ്ടെങ്കിലും പക്ഷേ നമ്മളെ ആവശ്യങ്ങൾ നടന്നു പോകണമല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പം ഒരു 3-4 ഫോൺ കയ്യിലുണ്ട്. അത് നമ്മുടെ ബിസിനസ് പരമായ ആവശ്യത്തിനല്ലേ. അത് നമ്മൾ ഉപയോഗിച്ചാല് നമ്മളെല്ലാ ഫോണും ഇവിടെ വിൽക്കുന്നുണ്ട്. എനിക്ക് ചോദിക്കാവുന്ന പറഞ്ഞാൽ പറയുമെന്ന് തന്നെ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോൺ എല്ലാ ഫോണും എനിക്ക് ഇഷ്ടമാണ്, എല്ലാ ബ്രാൻഡുകളും എനിക്ക് ഇഷ്ടമാണ്. ചില സെലിബ്രിറ്റികളുടെ അടുത്ത് ഇന്റർവ്യൂ നിങ്ങൾ ചെയ്ത് വെച്ചാൽ ഏറ്റവും നല്ല കഥാപാത്രം, എനിക്ക് എല്ലാ കഥാപാത്രം പറയുന്ന പോലെ ആയിരിക്കും മറുപടി. എനിക്ക് അറിയാതെ എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ ഇന്നെന്ന് പറയില്ല, ഒരിക്കലും പറയില്ല, പറയാൻ പറ്റില്ല, എല്ലാം നമ്മളെ കുട്ടികളല്ലേ. തീർച്ചയാണ്. പക്ഷെ എങ്കിലും മനസ്സിലിണങ്ങിയ ഒരു സാധനം ഉണ്ടല്ലോ, എല്ലാം ഇഷ്ടാ. ഞാൻ അങ്ങനെ ചോദിക്കുമെന്ന് അറിയാവുന്നോണ്ടായിരിക്കും അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവും എനിക്ക് അറിയാലോ. ഈ ഫോണില് നമുക്കൊരു ഫോൺ ബിസിനസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും ഒരു ഫോണില് രഹസ്യമായിരിക്കാം, പരസ്യമാക്കാൻ പറ്റുന്ന ഒരു ഫോൺ വിറ്റാൽ എന്ത് ലാഭം കിട്ടും? പല ഞാൻ ആ ചോദ്യം തിരിച്ചു പറയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോൺ വിൽക്കുക എന്നുള്ളതല്ല, ഞാനൊരു ഒരു ഡിജിറ്റൽ സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ് അല്ലേ. അപ്പം നമുക്ക് ഈ ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഈ ഫോൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. നമ്മുടെ ബാങ്ക് ആയിക്കോട്ടെ, നമ്മുടെ ട്രെയിൻ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, എവറിത്തിങ്. ഇപ്പം നമ്മൾ ഈവൻ നമുക്കൊരു ഒരു സ്നാക്സ് പോലും ഓർഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പച്ചക്കറി, അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള എന്തും എല്ലാം എന്തിലാണ് ചെയ്യുന്നത്? നമ്മൾ ഫോണാണ്. ഫോണില്ലാതെ ഇല്ല. പക്ഷെ പല ആൾക്കാരും നമ്മളെടുത്ത് വന്ന് ഫോണുകൾ വാങ്ങിക്കുന്നുണ്ട്.
അപ്പം അത് വലിയ വലിയ ഫോണുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പം അവരത് അതിൻ്റെ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് ഉപയോഗിക്കുക ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഓരോ ഷോറൂം തുടങ്ങുന്ന സമയത്തും നമ്മൾ ഒന്ന് അതാത് സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മൈജിക്ക് ഷോറൂംസ് ഉണ്ട്. മൈജി കോഴിക്കോട് നിന്നുള്ള ആൾക്കാരല്ല തിരുവനന്തപുരത്ത് നിന്ന്, തിരുവനന്തപുരത്തുള്ള ആ സർക്കിളിലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ നമ്മൾ പഠിപ്പിച്ചെടുത്തിട്ട് അവിടെയാണ് നമ്മൾ ഷോറൂമിലേക്ക് വെക്കുന്നത്. അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഹൈദർജി നമ്മൾ കടയിൽ വരികയാണെങ്കിൽ, ഷോറൂംസിൽ വരികയാണെങ്കിൽ, നിങ്ങൾ എന്താണ് നിങ്ങളെ റിക്വയർമെൻറ്റ്, നിങ്ങൾ ആവശ്യം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം നിങ്ങൾ പറയുന്ന പ്രൊഡക്റ്റിനെക്കാട്ടിലും കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഡിസ്മെൻ, നിങ്ങളൊരു ഒരു റിപ്പോർട്ടറാണ്, നിങ്ങൾക്ക് കൂടുതൽ റെക്കോർഡിംഗ് ഉള്ളത് വേണം, അല്ലെങ്കിൽ ക്യാമറ, അതിൻ്റെ എന്താണ് നിങ്ങളെ നീഡ് മനസ്സിലാക്കിയിട്ട് അതിനൊരു ഡിജിറ്റൽ സൊല്യൂഷൻ കൊടുക്കുകയും അതോടൊപ്പം തന്നെ അതിലുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും. അപ്പം നമ്മൾ കോഴിക്കോട് തന്നെ ഒരു സ്വപ്ന നഗരി എന്ന് പറഞ്ഞ ഒരു റെസിഡൻസ് അസോസിയേഷൻ, ഇവിടെ പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്ത് എല്ലാ പ്രായക്കാരെയും നമ്മൾ സാക്ഷരത, അതായത് ഡിജിറ്റൽ സാക്ഷരത കൊണ്ടുപോകുന്നു. അപ്പോൾ എല്ലാവരും അവരെന്ന് വെച്ച് കണക്കിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ തന്നെ അവരിപ്പോൾ ഫോണിലാണ് അവരുടെ കറണ്ട് ബില്ല് എടുക്കുന്നതും അത്യാവശ്യം ആളില്ലെങ്കിൽ ഫുഡ് വാങ്ങിപ്പിക്കുന്നതും എല്ലാം. അപ്പോൾ നമ്മൾ ഓരോ ഷോറൂംസിലും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വിൽപ്പന എന്നുള്ളതുപരി എന്തും ആയിക്കോട്ടെ, കാരണം നമ്മൾ മൊബൈൽ മാത്രമല്ല, ലാപ്ടോപ്സ് ആയിക്കോട്ടെ, ഈവൻ നമ്മളെ ഫ്രിഡ്ജ് ആയിക്കോട്ടെ, ഫ്രിഡ്ജ് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ടി വി ആയിക്കോട്ടെ, ഇപ്പോൾ സ്മാർട്ട് ടി വിയിലൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പലതും ആൾക്കാർ ഒരു കേബിൾ കണക്ട് ചെയ്ത് ആ ചാനൽസ് മാത്രമാണ് കാണുന്നത്. അപ്പോൾ ആ അതിനെ കൂടുതൽ ആൾക്കാർക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് അവർക്കൊരു സൊല്യൂഷനും നെക്സ്റ്റ് ലെവലിലേക്ക് അവരെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതെ അതെ, ബിസിനസ്സിന് അപ്പുറത്തേക്കുള്ള ലക്ഷ്യം തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞ ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റൽ സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്.